അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു നല്ല ചിരട്ട എടുത്ത് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഇന്ന് നമ്മളൊരു ഡ്രാഗൺ ഫ്രൂട്ടാണ് ചിരട്ടയിൽ ചെയ്യാൻ പോണത്. ഇതുപോലത്തെ കാർഡ് ബോർഡ് എടുക്കുന്നുണ്ട്, അത് ആ ചിരട്ട അളവിലൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ടൊരു ക്ലോത്തിൻ്റെ കിറ്റ് എടുക്കുക, അല്ലെങ്കിൽ മാസ്ക് എടുക്കുക. മാസ്കിൻ്റെ ഉൾഭാഗത്ത് ആ വെള്ള കളറെല്ലാം അതെടുക്കുക, ഏതെങ്കിലും ഒന്ന് നമ്മുടെ ചിരട്ടയുടെ പുറത്തൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്ത് വെള്ള കളറ് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് പുറത്തൊരു ഡാർക്ക് മജന്ത ഷെയ്ഡൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതും റോസും കൂടെ മിക്സ് ചെയ്തൊരു ഷെയ്ഡാണ് പുറത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അതൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള പേപ്പർ കഷ്ണങ്ങൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ പുറത്തൊന്ന് കട്ടിക്ക് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഒരുപാട് വലിപ്പത്തിൽ വേണം, നമ്മൾ പകുതിക്ക് വെച്ച് മുറിച്ചൊരു ഡ്രാഗൺ ഫ്രൂട്ട് ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ചെറിയൊരു വലിപ്പത്തിൽ മതി. പിന്നെ പുറത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു മജന്ത ഷെയ്ഡൊന്ന് അടിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ വെച്ച ആ ഒരു കഷ്ണത്തിൻ്റെ പുറത്ത് യെല്ലോ ഷെയ്ഡും ഗ്രീൻ ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അകത്ത് നമ്മൾ കറുത്ത കുത്തിട്ട് കൊടുക്കുക, കറുപ്പും ആഷ് കളറും കുത്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് റെഡിയായി. അത്രയേ ഉള്ളൂ. താങ്ക് യു.